എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായനഭാഗം ആവർത്തനം 19 അധ്യായം സങ്കീർത്തനം 148 മർക്കോസ് 3 13 മുതൽ 21 വരെ 2 കൊരിന്ത്യർ 2 1-4 വരെ. ചരിത്രത്തിൽ ഏറെ ചർച്ചയായിപ്പെട്ട വിഷയമാണ് ആരാധന. നമുക്ക് ചുറ്റും ഒന്ന് കണ്ണുപൊടിച്ചാൽ വ്യത്യസ്തങ്ങളായ ആരാധനകളെ കാണുവാൻ കഴിയും. മനുഷ്യൻ ദൈവത്തെയും ദൈവം എന്ന് കരുതുന്നവയും ആരാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നാം ആരെയാണ് ആരാധിക്കേണ്ടത്? ആരാണ് ആരാധനയ്ക്ക് യോഗ്യൻ? 148 സങ്കീർത്തനം നമുക്ക് ആരാധനയ്ക്കുള്ള ആഹ്വാനമാണ് നൽകുന്നത്. രണ്ട് കാര്യങ്ങൾ ഈ സങ്കീർത്തനം പറയുന്നു. ഒന്ന്, ആരെ ആരാധിക്കരുത്. ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ അവസാനം താൻ ആരാധിക്കാനായി ആരെയെല്ലാം ആഹ്വാനം ചെയ്യുന്നുണ്ടോ അവയെ ഒന്നും നാം ആരാധിക്കരുത്. കാരണം അവർ ആരാധരല്ല, ആരാധന അർപ്പിക്കേണ്ടവരാണ്. സ്വർഗത്തെ ആരാധിക്കരുത്, അത് സ്ഥലം മാത്രമാണ്. ഉന്നതരെയോ ഉന്നത സ്ഥലങ്ങളെയോ ദൂതന്മാരെയോ ആരാധിക്കരുത്. തീരുന്നില്ല. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, വെള്ളം, മത്സ്യങ്ങൾ, തീ, ഹിമം, കൊടുങ്കാറ്റ്, പർവ്വതങ്ങൾ, കുന്നുകൾ, പർവ്വജാതികൾ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, യുവാക്കന്മാർ, യുവതികൾ, വൃദ്ധന്മാർ, ബാലന്മാർ എന്നിവരെ ആരെയും ആരാധിക്കരുത്. കാരണം ഇവരെല്ലാം ആരാധന അർപ്പിക്കേണ്ടവരാണ്. ആരെ ആരാധിക്കണം? സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഇവയുടെ എല്ലാം സൃഷ്ടാവും പരിപാലനവുമായ ഏറ്റവും ഉന്നത നാമമുള്ള യഹോവയെ ആരാധിക്കണം എന്നാണ്. അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമുക്ക് ഇന്ന് രാവിലെ ഈ സത്യദൈവത്തെ ആരാധിക്കാം. ആരാധന അർപ്പിക്കേണ്ടവയെ ആരാധിക്കാതെ ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കാം. അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമേ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയത്തിനായിട്ട് സ്തോത്രം. സത്യദൈവമായ അങ്ങയെ മാത്രം ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. മഹത്വം അങ്ങയ്ക്ക്. യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ.